നിതിൻ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വാർത്തകളുടെ ഒരു പെരുമഴ കാലമാണ് മധ്യകേരളത്തിൽ എന്ന് പറഞ്ഞാൽ തെറ്റില്ല ഹൈക്കോടതി കേന്ദ്രീകൃതമായ വാർത്തകളുണ്ട് ഇപ്പം തന്നെ അവയവട കച്ചവടവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അന്വേഷണം നടത്താനാണ് കേരള പോലീസ് ശ്രമിക്കുന്നത് അതിന്റെ ആദ്യഘട്ട അന്വേഷണമൊക്കെ തുടങ്ങുമെന്നുള്ള വാർത്തകൾ കൂടിയുണ്ട് അപ്പം ഏത് വാർത്തകളാണ് പ്രയോറിറ്റൈസ് ചെയ്ത് നൽകാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഏത് വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഗുഡ് മോർണിംഗ് ജിൽസി ജിൽസി പറഞ്ഞതുപോലെ ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനം കാരണം കഴിഞ്ഞ ദിവസം ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുക ഏതായാലും ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയമിച്ചിട്ടുണ്ട് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമാവും മുന്നോട്ട് ഈ കേസിനെ അന്വേഷിക്കുക പ്രത്യേകിച്ച് പാലക്കാട് ബംഗളൂരു ഹൈദരാബാദ് എന്നീ നഗരങ്ങളിൽ നിന്ന് ഇരുപതോളം പേരെ ഇറാനിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഇരുപത് പേരെ കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ ഈ കേസ് കൂടുതൽ വിശദമായി തന്നെ അന്വേഷിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കേസിന്റെ മുഖ്യ കണ്ണുകൾ അത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ഒരു റാക്കറ്റാണ് ഈ കേസിൽ കേസിന് പുറകിലുള്ളതെന്നാണ് പോലീസിന്റെ സംശയം അതുകൊണ്ട് തന്നെ മുഖ്യ കണ്ണുകൾ ഹൈദരാബാദിലാണ് ഉള്ളതെന്ന് ഈ സാബിത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ അന്വേഷണം ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് നടത്താനാണ് പോലീസിന്റെ തീരുമാനം ഏതായാലും ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകൃതമായിട്ടുണ്ട് ഇന്ന് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കും ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത ഭീതി അത് ഒട്ടും തന്നെ കുറയുന്നില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം അവിടെ എന്നൊരു വീട്ടമ്മ കൂടി മരിച്ചിരുന്നു അതോടുകൂടി തന്നെ ഈ ആളുകൾ വലിയ ആശങ്കയിലാണ് പ്രത്യേകിച്ച് ഇത്രയും ഒരു മാസത്തിലധികമായിട്ടും ഈ മഞ്ഞപ്പിത്തം അത് നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനാൽ തന്നെ ആളുകൾ വലിയ ആശങ്കയിലാണ് പ്രത്യേകിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അതിൽ നാൽപ്പതിലധികം ആളുകൾ ഇപ്പോഴും ചികിത്സയിലാണുള്ളത് ഇപ്പോഴും ഒരു വിധത്തിലുള്ള ഒരു പരിഹാരവും അതിന് കണ്ടെത്താൻ അധികൃതർക്കായിട്ടില്ല പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒപ്പം തന്നെ ഈ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായങ്ങളൊന്നും തന്നെ ലഭിക്കാത്തിനാൽ സ്വയം മുന്നോട്ട് ഇറങ്ങി പണം പിരിക്കുന്ന ഒരു അവസ്ഥ കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വേങ്ങൂരിലെ മഞ്ഞപ്പിത്തം അത് വലിയൊരു വാർത്ത തന്നെയായി തുടരുമെന്നതിനാൽ പ്രത്യേകിച്ച് രണ്ടുപേർ അതീവ ഗുരുതരാവസ്ഥ ഇപ്പോഴും ആശുപത്രിയിലുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് രണ്ട് പേർ ഇപ്പോഴും ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥ അതുകൊണ്ട് തന്നെ വേങ്ങൂരിലെ മഞ്ഞപ്പിത്തവും വലിയ വാർത്ത തന്നെയാണ് മധ്യ കേരളത്തിലുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹൈക്കോടതി കേന്ദ്രീകൃതമായി പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുന്നത് അതിലൊന്ന് ഈ കെ സുധാകരന്റെ ഇ പി ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ നൽകിയ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും നേരത്തെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി സുധാകരന്റെ ഈ വാദം തള്ളിയിരുന്നു നേരത്തെ ഈ മറ്റു പ്രതികളെ മേൽക്കോടതി വെറുതെ എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കെ സുധാകരൻ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെടുന്നത് പക്ഷേ അഡീഷണൽ സെഷൻസ് കോടതി ഗൂഢാലോചനയ്ക്ക് സുധാകരന് കൃത്യമായി പങ്കുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ വാദം തള്ളിയത് അതുകൊണ്ടുതന്നെ ഹൈക്കോടതി ഇന്ന് ഈ ഹർജിയിൽ വിധി പറയും ഒപ്പം തന്നെ ഈ മോട്ടോർ വാഹന പുതിയ പരിഷ്കാരം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഇന്ന് വാദം കേൾക്കുന്നുണ്ട് ഹൈക്കോടതി നേരത്തെ ഈ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഈ ഈ കേസും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗവർണർക്കെതിരെ ഈ നാല് പേരെ സ്വന്തം ഇഷ്ടപ്രകാരം നാമനിർദ്ദേശം ചെയ്തു എന്ന കേസിൽ ഗവർണർ ഈ ഹർജിയിൽ ഇന്ന് വിധി പറയും സ്വന്തം ഇഷ്ടപ്രകാരം സയൻസ് ഹ്യൂമാനിറ്റീസ് ഫൈൻ ആർട്സ് സ്പോർട്സ് എന്നീ വിഭാഗങ്ങളിലേക്ക് ഗവർണർ ആളുകളെ നാമനിർദ്ദേശം ചെയ്തു എന്നതാണ് സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തു എന്നാണ് പരാതി ഒന്നാം റാങ്കുകാരായ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നാം റാങ്കുകാരായ ആളുകളാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് ഈ ഹർജിയിൽ വിധി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടുക്കിയിൽ റെഡ് അലേർട്ടാണ് കഴിഞ്ഞ ദിവസം മഴയിലൊക്കെ കനത്ത നാശനഷ്ടം അവിടെ മഴയും കാറ്റിലും മഴയും വീണും ഭിത്തി ഒക്കെ വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നും മധ്യകേരളത്തിൽ മഴ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ആർ ബിന്ദു ഇന്ന് മധ്യകേരളത്തിലുണ്ട് ജില്ലകളിലെ വിവിധ പരിപാടികൾ പങ്കെടുക്കുമ്പം തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ജില്ലയിലുണ്ട് വിവിധ പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജിൽസി